കൊടുത്താൽ നമുക്ക് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് മീൻസ് കോഴ്സസ് കുറച്ചുകൂടെ ഓഫേഴ്സ് വരുന്നത് അബ്രോഡാണ്. നമ്മളിപ്പം ജസ്റ്റ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ അങ്ങനെയുള്ള ആസാപ്പിന്റെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാം എക്സ്പീരിയൻസ് കൊടുക്കും. അതാണല്ലോ. ഹായ്, നമസ്കാരം, റേഹയാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് കുട്ടികൾ MBBS, നഴ്സിംഗ്, അതുപോലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, അങ്ങനെ കുറെ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവരൊക്കെ ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ 9,000, 10,000 രൂപക്കൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഗൾഫിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഈ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് അത് എങ്ങനെയാണ് അതിന്റെ പേപ്പർ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അതെന്തെല്ലാം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓഫീസിനുള്ളിലേക്ക് പോകാം, എങ്ങനെയാണ് അവരെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമ്മളൊരു എൻക്വയറി ആയിട്ട് വന്നിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അസാപ്പില് കുട്ടികളെ, അതായത് മെഡിക്കൽ ഫീൽഡിൽ MBBS അല്ലെങ്കിൽ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയാമോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മെയിൻലി നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പം ഈ മെഡിക്കൽ ഫീൽഡില് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അതായത് മെഡിക്കൽ പ്രൊഫഷണൽസിന് പുറത്ത് പോയിട്ട് വിദേശത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊമെട്രിക് എക്സാംസ്, അതായത് DHA MOCH പോലെയുള്ള പ്രൊമെട്രിക് എക്സാംസ്, അതുപോലെ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെ കുറച്ച് കടമ്പകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിയർ ചെയ്ത് ഒരു എലിജിബിലിറ്റി കിട്ടിയെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിന്റെ ഈ എക്സാം രജിസ്ട്രേഷൻ, അതിനോടനുബന്ധിച്ച് വരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഈ നമ്മൾ ഈ വെരിഫിക്കേഷൻ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പഠിച്ചിറങ്ങുന്ന ആളുകളൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, വലിയ ശമ്പളം ഉണ്ടല്ലോ, എന്നാലും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാനും സാധിക്കില്ലല്ലോ. നമ്മുടെ ജോലി നമ്മൾക്ക് എപ്പോഴും ഇത്ര കുറഞ്ഞ ശമ്പളത്തിന് ജോലി പ്രധാനപ്പെട്ടതാണ്, അത് അനാവശ്യം ലീവ് നമ്മൾ വരില്ല. അപ്പൊ അവർക്ക് എന്താണ് ഒരു സാധ്യത? നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്താൽ മതി. അവർക്ക് നോട്ട് ചെയ്യട്ടാ, ഫോൺ കോളിലൂടെ, ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവര് സെറ്റ് ആക്കി തരുന്നല്ലേ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണോ അവർ ചെയ്യേണ്ടത്, അതിന്റെ എ ടു സെറ്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്, പിന്നെ അതിന്റെ മാക്സിമം നമ്മൾ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് പോലുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അതിനോട് അടുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് അതായത് കൗൺസിലിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് എടുക്കേണ്ടതാണ്. അതിന്റെ ആ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ തന്നെ അവരുടെ നിന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സിന്റെ എല്ലാത്തിന്റെയും സോഫ്റ്റ് കോപ്പി മാത്രം നമുക്ക് അവര് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലിലേക്കോ നമുക്ക് അയച്ചു. സോഫ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സിന്റെ സ്കാൻഡ് കോപ്പി, അതായത് ഒറിജിനൽ ഡോക്യുമെന്റ് ഒന്നും നമുക്ക് തരേണ്ട ആവശ്യമില്ല, എല്ലാത്തിന്റെയും സ്കാൻഡ് കോപ്പി മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ അത് ഒന്നുകിൽ അവർക്ക് വാട്സപ്പിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞെടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് ചെയ്തു കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് മെയിലിലേക്ക് അയച്ചാലും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും. ഇവിടെ ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് അതർ കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും അത് പറയാൻ പറഞ്ഞിട്ട്, ഇത് കുറ്റിപ്പുറം ഓഫീസാണ്, കുറ്റിപ്പുറം തന്നെയാണ്. കുറ്റിപ്പുറം ജസ്റ്റ് തിരൂർ റോഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു ടെക്നിക്കൽ ഹൈസ്കൂൾ ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. നമ്മുടെ മെയിൻ ബ്രാഞ്ച് കാസർഗോഡ് കൈമയിലാണ്, UAE. അപ്പം അങ്ങനെയാണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാനോ? എല്ലാവർക്കും നമുക്ക് ആരുന്നെങ്കിലും ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പർ കയ്യിലുണ്ടെങ്കിൽ അത് മതിയാവും. അവർക്ക് എവിടുന്നാണെങ്കിലും ഏത് തരത്തിലുള്ള ഹെൽപ്പും നമ്മൾ ചെയ്തുകൊടുക്കും. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി, അതിലെല്ലാ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പഠിച്ചിറങ്ങി, അതായത് ഇപ്പം നഴ്സിംഗ് ഫീൽഡിൽ, അതുപോലെ ലാബ് ടെക്നീഷ്യൻസ്, ടെക്നോളജിസ്റ്റ് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഇപ്പം എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അവർക്ക് പോകാനായിട്ട് പറ്റും. ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 years എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പം ആ ഒരു ക്രൈറ്റീരിയ മാറിയിട്ട് നഴ്സിംഗ് ഫീൽഡിനും അതേപോലെ തന്നെ ഈ ഒരു ലാബ് ടെക്നീഷ്യൻസ്, ലാബ് കാറ്റഗറിയിലുള്ള ഒന്ന് രണ്ട് ടൈപ്പിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ അവർക്ക് പോവാം. അപ്പോൾ ആ ഒരു ഇതിലുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് എൻക്വയറീസ് കൂടുതലാണ്. അപ്പം അതിനനുസരിച്ച് ഒരുപാട് ഹെൽത്ത് പ്രൊഫഷണൽസ് പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഇവരൊക്കെ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്യും. അപ്പം അതിൽ നിന്ന് അവർക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ട്
അവർ ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചിലര് നമുക്ക് ഇവിടുന്ന് എക്സാം എഴുതി പോകുന്നവരുണ്ട്, അതല്ല ഇവര് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ എന്ന് പറയും, ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് ക്ലിയർ ചെയ്തിട്ട് ഇവർ ഇവിടുന്ന് പോയിട്ട് യു എയിൽ ആണെന്നുണ്ടെങ്കിൽ പോയി അവർ എക്സാം എഴുതുന്നുണ്ട്. പിന്നെ നമ്മള് എക്സാം എന്ന് പറയുമ്പോഴേ, എക്സാം എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പം ഓരോ കൺട്രിയിലേക്കും പ്രവർത്തിക്ക എക്സാം പോലെ ഓരോ എക്സാംസ് വരുന്നുണ്ട്. യു എയിൽ ആണെങ്കിൽ നമുക്ക് മൂന്ന് അതോറിറ്റിയാണ് വരുന്നത്, ഹെൽത്ത് അതോറിറ്റി, ഡി എച്ച് എ, എം ഒ എച്ച്, ഹാദർ. അപ്പൊ അതിലിപ്പോ ദുബൈയിലേക്കാണ് ഒരാൾ ജോലി ഉദ്ദേശിക്കുന്നത് നോക്കുന്നതെങ്കിൽ ഡി എച്ച് എ ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് പ്രൊസീജിയേഴ്സ്, മൂന്ന് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ കംപ്ലീറ്റ് പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് ഒരു എലിജിബിലിറ്റി കിട്ടിയാലാണ് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ എക്സാം എഴുതാനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നിങ്ങൾ? എക്സാമിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷണൽസിനുള്ള കോച്ചിങ്, ഏത് കൺട്രിയിലേക്ക് പോവുകയാണെങ്കിലും അതെ, എല്ലാ ജി സി സി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കോച്ചിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജി സി എസിൽ ഏത് കൺട്രിയിലേക്ക് പോവാനാണെങ്കിലും അതിനുള്ള കോച്ചിങ്, എക്സാമിന്റെ കോച്ചിങ് എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനല്ലേ? നമ്മളിപ്പം എം ബി ബി എസ് ഡോക്ടേഴ്സിൽ നമ്മളിപ്പോ എം ബി ബി എസ് കൊടുക്കുന്നുണ്ട്, പിന്നെ ബി ഡി എസ് ഡെന്റിസ്റ്റിന് കൊടുക്കുന്നുണ്ട്, പിന്നെ വരുന്നത് ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, പിന്നെ നമ്മൾ ഡയറ്റീഷ്യൻ, പിന്നെ വരുന്നത് ലാബിന്റെ എല്ലാ ടൈപ്പിലും ഓൾമോസ്റ്റ്, അതായത് ബയോകെമിസ്ട്രി, അത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ഓരോ കാറ്റഗറീസ് ആണ്. മൈക്രോബയോളജി ഡയറ്റീഷ്യൻ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അതെ അതെ, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനവർക്ക് പ്ലമട്രി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ എന്നുള്ള ആ ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ കോച്ചിങ് കൊടുക്കുക? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ്. ഇപ്പം എല്ലാവരും വർക്ക് സ്റ്റാഫ് ആയതുകൊണ്ട് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. അവർക്ക് അത് ട്യൂട്ടർ, നമ്മുടെ ട്രെയിനർ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓരോ ടൈപ്പിൽ അവർ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇതിനും അതാതിന്റെ ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ട്രെയിനർമാരെ നമുക്കിപ്പം ഇന്ന് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡയറ്റീഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്. നമുക്ക് ആ അവരോടായിട്ടൊന്ന് സംസാരിക്കാം. എങ്ങനെയാണ് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പൊ ഈ കോച്ചിന് വരുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ആക്ച്വലി നമ്മളിപ്പോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വരുന്ന അധികം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അവരുടെ കൺവീനിയൻസിന് അനുസരിച്ചിട്ടാണ് നമ്മള് അവർക്കുള്ള ക്ലാസസും കാര്യങ്ങളും കൊടുക്കാറ്. നമ്മുടെ ആപ്പ് ത്രൂലാണ് ക്ലാസസ് കൊടുക്കാറ്. ഈ റെക്കോർഡ് സെഷൻ ആകുമ്പോൾ അവർക്ക് എപ്പോഴാണ് കൺവീനിയൻ ആ ഒരു ടൈം അനുസരിച്ച് അവർക്ക് അത് ക്ലാസസ് കേൾക്കാറ്. അപ്പൊ അതിന് കൺവീനിയന്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് സെഷൻ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ കൂടെ തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും, നമുക്ക് ഈ ഒരു എക്സാമിന് മെയിൻ ആയിട്ട് വേണ്ടത് ജസ്റ്റ് ഒരു തിയറി പാർട്ടല്ല, അതിനപ്പുറം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കോമ്പറ്റേറ്റീവ് രീതി ആയിട്ടാണ്. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എം സി ക്യൂ ബേസ്ഡ് ആണ്. സോ ഈ ഒരു ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അവരെക്കൂടെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് മീൻസ് കോഴ്സസ് കുറച്ചുകൂടെ ഓഫേഴ്സ് വരുന്നത് അബ്രോഡാണ്. ഇവൻ സാലറി ബേസ്ഡ് നോക്കുകയാണെങ്കിലും അവർക്ക് ഒരു ജോബിനായിട്ടുള്ള ഒരു ഇത് കിട്ടുകയാണെങ്കിലും ഒക്കെ അബ്രോഡാണ്. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ഈ ഒരു പ്രോമെട്രിക് ആയാലും ബി എച്ച് ആയാലും ഹാദ് ആയാലും. സോ അതിനുള്ള ബെസ്റ്റ് കോച്ചിങ് ആണ് നമ്മളിവിടെ എസ് എഫ് എ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പം ഈ ഒരു അതർ ദാൻ, അതായത് ഈ ഒരു പ്രോമെട്രിക് ക്ലാസ്സിന് പുറമെ, അതായത് ബി എച്ച് ഈ ഒരു ക്ലാസ്സിന് പുറമെ നമ്മളൊരു വേറൊരു പ്രോഗ്രാമും കൂടെ എസ് എഫ് യു ഐ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡയറ്റ് കൗൺസിലിംഗ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ഈ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇന്ത്യയിലുള്ള ക്ലയൻസ് മാത്രമല്ല, നമുക്ക് അബ്രോഡ് ക്ലയൻസും കൂടെ ഉണ്ട്. അത് രണ്ട് ക്ലാസ്സിനാണെങ്കിലും ശരി, ഈ ഒരു കൺസൾട്ടേഷൻ ആണെങ്കിലും ശരി, നമ്മുടെ അവർക്ക് വേണ്ട അവർ കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പൊ തെറാപ്യൂട്ടിക് കണ്ടീഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതല്ല നോർമൽ വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നോർമലി നമ്മൾ ഹോംലി ഫുഡ്സും അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഈ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ക്ലയൻസ് വരുന്നതനുസരിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അസാപ്പിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്? നമുക്കറിയാം ഇപ്പോൾ ജി സി സി കൺട്രിയിലൊക്കെ ആരോഗ്യ മേഖലയിൽ ജോലി സാധ്യതകൾ വർദ്ധിച്ചു വരാണ്. അപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ എക്സ്പീരിയൻസിന് പുറമെ ഡി എച്ച് എ, ഹാദ് പോലെയുള്ള പ്രോമെട്രിക് എക്സാമും കൂടി പാസ്സാവണം. അപ്പം നമ്മളൊരു 4.5 വർഷത്തെ ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ആ കുട്ടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനോടായിരിക്കും പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോമെട്രിക് എക്സാമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അസാപ് യു എയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു തിയറി ക്ലാസ്സസിനോട് കൂടി തന്നെ മോക്ക് ടെസ്റ്റ്, അല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ ഒരു കുട്ടിയെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രാപ്തരാക്കുക, എന്നിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ അവർക്ക് വിദേശ രാജ്യങ്ങൾ ജി സി സി കൺട്രിയിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു ജോലി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതാണ് അസാപ് യു എയിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഈ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് ഫിസിയോ ആയതുകൊണ്ട് തന്നെ അവരുടെ ടൈമിന് കൺവീനിയൻസ് അനുസരിച്ചിട്ട് തന്നെ ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തിയറി ക്ലാസ്സസ് ഒക്കെ നമ്മൾ എസ് എഫ് യു എന്റെ അപ്ലിക്കേഷൻ വഴി പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കാൻഡിഡേറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് ലൈവ് ഡിസ്കഷൻ ആ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു എക്സാമിലേക്ക് കുട്ടീനെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന്. അതായത് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അതിലൂടെ മത്സര പരീക്ഷ എന്നുള്ള സംഭവമാണല്ലോ. അതിലേക്ക് അസാപ്പിന്റെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാം എക്സ്പീരിയൻസ് കൊടുക്കും. അതാണല്ലോ ഉറപ്പായിട്ട്. അപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഓഫീസ് ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ 5 years ആയി നമ്മൾ റൺ ചെയ്തോണ്ടിരിക്കുന്നു. കുറ്റിപ്പുറത്ത് നമ്മൾ 2 years ആയി. ഇപ്പം നമ്മളിപ്പം ജസ്റ്റ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ അങ്ങനെയുള്ള അതുപോലെ കേരളത്തിലുള്ള പല കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് അപ്രൂവൽ ആവാത്തതുണ്ടായിരിക്കാം, ചില സർട്ടിഫിക്കറ്റ്സുകൾ യൂണിവേഴ്സിറ്റിയിലെ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ഇങ്ങനെ ഏതൊക്കെ അപ്രൂവൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണുള്ളത്, അങ്ങനെ കോഴ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കോളേജസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, അങ്ങനെ കുറേ എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കോളേജുകളായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മളിപ്പം അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. പിന്നെ നമ്മൾ നഴ്സിംഗിൻ്റെ സെഷനിൽ നമുക്ക് BLS SCLS എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു ഇതും കൂടെ നമ്മൾ ട്രെയിനിങ് കൂടെ നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്, BLS SCLS. അങ്ങനെയാണ് നമ്മുടെ സർവീസ് വരുന്നത്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സാധ്യതയാണ് അസാപ്പ് തുറന്നിടുന്നത്. ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കുറ്റിപ്പുറത്തും UAE സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കോൺടാക്ട് നമ്പർ ഇതിലുണ്ട്. ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് മതിയാവും. അപ്പോൾ വിദേശത്ത് പോയിട്ട് ജീവിതം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അസാപ്പുമായിട്ട് ബന്ധപ്പെടുക.